രാഷ്ട്രീയ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചൂടറിഞ്ഞ് മീഡിയ വണ്ണിന്റെ കേരള യാത്ര ദേശീയപാത ഇന്ന് ആരംഭിക്കുകയാണ്. മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം രാജ്യത്തിന് നൽകുന്ന സൂചന എന്താകുമെന്ന് വിലയിരുത്തും. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ച് സാധാരണക്കാർക്ക് പറയാനുള്ളതും സ്ഥാനാർത്ഥികൾക്ക് പറയാനുള്ളതും നേതാക്കളുടെ അഭിപ്രായങ്ങൾ തേടിയുമാണ് യാത്ര. കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് എഡിറ്റർ പ്രമോദ് രാമൻ നമ്മോടൊപ്പം തത്സമയം ചേരും. നമസ്കാരം. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞങ്ങാട് ടൗണിലാണ്. കാഞ്ഞങ്ങാട് ടൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട ടൗണാണ്. ഞാൻ ഇവിടുത്തുകാരനാണ്, കാസർഗോഡ് ജില്ലക്കാരനാണ്. ഇവിടുത്തെ തൊട്ടടുത്തുള്ള രാമണീശ്വരമാണ് എൻ്റെ സ്ഥലം. ഞാൻ ഇവിടെ വന്നത് സ്വകാര്യ ആവശ്യത്തിനല്ല. ഇന്ന് നമ്മൾ ഒരു യാത്ര തുടങ്ങുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 20 മണ്ഡലങ്ങളിലൂടെയുള്ള യാത്ര. എല്ലാവരും യാത്ര ചെയ്യാറുണ്ട്, പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളോടുകൂടി ചിലത് ആലോചിക്കാം, ചിന്തിക്കാം, അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. അപ്പോൾ അതിനുവേണ്ടിയുള്ള യാത്രയാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് തുടങ്ങുകയാണ്. ഇന്നു മുതൽ ഇനിയുള്ള ദിവസങ്ങൾ, കുറേ ദിവസങ്ങൾ നമുക്ക് ഒന്നിച്ചുണ്ടാകാം ഈ യാത്രയിലൂടെ. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഒരു അതിഥി സംസാരത്തോടുകൂടിയാണ്. ആ അതിഥി ആരാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, നമുക്ക് അവിടെ എത്തുമ്പോൾ കാണാം. അപ്പോൾ അവിടേക്ക്, അതിഥിയെ കാണാം. യെസ്, ഞാൻ സൂചിപ്പിച്ചു, ഞങ്ങൾ കാഞ്ഞങ്ങാട് നിന്ന് പുറപ്പെട്ടപ്പോൾ ഒരു അതിഥിയെ കാണാൻ വേണ്ടിയാണ് പുറപ്പെട്ടതെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ചെറുവത്തൂര് ബസ് സ്റ്റാൻഡിലെത്തിയിരിക്കുക കേട്ടോ. ചെറുവത്തൂരൊക്കെ ഈ വഴിയൊക്കെ കുറേ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ നേരത്തെ ഈ വഴിയിലൂടെയാണ് ഞങ്ങൾ പിന്നെ പോകാറുള്ളത് കണ്ണൂരേക്കൊക്കെ. പക്ഷേ ഇപ്പോൾ അവിടുന്ന് മാറി പുതിയ ദേശീയപാത, പുതിയ വഴിയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ വന്നത് തന്നെ നമ്മുടെ LDF സ്ഥാനാർത്ഥി ശ്രീ MB ബാലകൃഷ്ണനെ കാണാനാണ്. പക്ഷെ നമ്മൾ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ? പക്ഷെ നമ്മള് നാട്ടുകാരനാണ്. അതെ, നാട്ടുകാരാണ്, അതാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ടും കാണുന്നത് ഇപ്പോഴാണ്. നമ്മൾ വോട്ടർ കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, വോട്ട് എനിക്ക് പറഞ്ഞാളതാ. പക്ഷേ പിന്നെ സന്തോഷം ഒന്നാമതായിട്ട് കണ്ടത്. പിന്നെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ പറ സാറാണോ? ശരിയില്ല, ഇത്തവണ LDF കാസർഗോഡ് ലോക്സഭാ മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കും. കഴിഞ്ഞ 3.5 കാലമായി LDFന്റെ കൈവശമുണ്ടായിരുന്ന മണ്ഡലമാണ് കാസർഗോഡ്. സ്വാഭാവികമായും കഴിഞ്ഞ 5 അന്ന് നിലനിന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ കൈവിട്ടു പോയതാണ്. അതിൽ ഇന്ന് എല്ലാ ജനങ്ങൾക്കും, കാസർഗോഡിലെ 14,000,000+ വോട്ടർമാർക്കും അവരുടെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും എല്ലാം ഇന്ന് ഏറെ ശുഭാപ്തി വിശ്വാസമുണ്ട്. കാരണം കഴിഞ്ഞ നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖമുണ്ട്, പശ്ചാത്താപമുണ്ട്. അതൊരു അബദ്ധമായിരുന്നു. അത് ഒരു, ഞാൻ സാധാരണ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ പറയാറുണ്ട്, അതൊരു അക്ഷര തെറ്റ് മാത്രമാണ്. ആ തെറ്റി തവണ ഞങ്ങൾ തിരുത്തും. അതായത്, പക്ഷേ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു 10 89 തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ പിന്നെ LDF വളരെ ശക്തമായി തന്നെ നിലനിർത്തിയ മണ്ഡലം. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ മടിച്ച മണ്ഡലം എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അത് അങ്ങോട്ട് മാറിയതിന് ശേഷം ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ കഴിഞ്ഞ 5 കൊണ്ട് കുറേയൊക്കെ നല്ലൊരു, എന്താ പറയുക, ഗ്രൗണ്ടിൽ കുറേ പിന്നെ പിന്തുണ നേടിയെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഒരുപാട് വീടുകളിലൊക്കെ പോവുക, കല്യാണത്തിനും മരണത്തിനും ഒക്കെ എന്തായാലും അദ്ദേഹം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊരു സംഗതി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മത്സരം ഇത്തവണ കടുത്തതാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത്, ആര് സ്ഥാനാർത്ഥിയായാലും ആര് വിജയിച്ചാലും അവർ മണ്ഡലത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം വികസനമാണ്. ഞാനൊരു രാഷ്ട്രീയ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹം നടത്തിയ വികസനത്തെക്കുറിച്ച് പറയുന്നില്ല. നിങ്ങൾ ജനങ്ങളോട് ചോദിക്കൂ, 5 ബിഗ് 0 ആയിരുന്നു വികസനത്തിൻ്റെ കാര്യത്തിൽ ഈ കാസർഗോഡ് മണ്ഡലം. പക്ഷേ ഈ പിന്നെ എന്താ, ട്രെയിനുകളുടെ സ്റ്റോപ്പുകൾ വർദ്ധിപ്പിച്ചു, ഹൈ മാസ്റ്റ് ലൈറ്റുകൾ കൊണ്ടു, അതൊക്കെ
അത് ശരിയാണ്. ഞാൻ നിങ്ങൾ രണ്ടാമത് പറഞ്ഞതിൽ ഞാൻ 100% അംഗീകരിക്കുന്നു. ഐമാക്സ് ലൈറ്റ് കുറേയെണ്ണം വെച്ചിട്ടുണ്ടെന്ന് ശരിയാണ്, ഫോട്ടോ ഉണ്ട്. അത് തെളിയണമെങ്കിൽ ആര് കാശ് കൊടുക്കണമെന്നറിയോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓൺ ഫണ്ട് എടുത്തിട്ടാണ് ഇപ്പോൾ ഇത് തെളിയിക്കേണ്ടത്. ഐമാക്സ് ലൈറ്റ് നല്ല തന്നെ, പക്ഷെ അതുമാത്രം അല്ലല്ലോ വികസനം. വേറെ എന്തെങ്കിലും ഒരു വികസനം ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ജനങ്ങൾ കാണുന്നില്ലേ? ഇത് ഞങ്ങൾ അദ്ദേഹം ചെയ്തു എന്നും വേറെയുള്ളവർ ചെയ്തില്ല എന്ന് പറയുന്നതൊന്നുമല്ലല്ലോ അർത്ഥം. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരുനാഥൻ. ഇവിടുത്തെ ജനങ്ങൾ കാണുന്ന അവരോട് ചോദിക്കൂ എന്ത് വികസനമാണ്. ഇതൊക്കെ വളരെ വ്യക്തമല്ലേ? സംസ്ഥാന സർക്കാർ കാശ് കൊടുത്തിട്ട് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തതല്ലേ, അവരല്ലേ ഇത് ചെയ്യുന്നത്. അതിൽ കേന്ദ്ര ഗവൺമെന്റ് എൻഎച്ചിന്റെ പൈസ ഉണ്ടില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഈ 28 സംസ്ഥാനങ്ങളിൽ നിന്നും വ്യതിരക്തമായി കേരളത്തിനകത്ത് മാത്രമല്ലേ ഈ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്? എന്തേ UDFന്റെ കാലത്ത് കൊടുത്തില്ല? UDFന്റെ കാലത്ത് ഈ NHUന്റെ പ്രപ്പോസൽ വന്നതല്ലേ? അന്ന് ഒഴിഞ്ഞു മാറിയില്ലേ? LDFന്റെ നിശ്ചയദാർഢ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കഴിഞ്ഞ തവണ ഈ ചില പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി മത്സരിച്ചു, അതുപോലെ തന്നെ പെരിയ ഇരട്ട കൊലപാതകം, അതൊരു വലിയ പ്രശ്നമായി എല്ലാവരും പറയുന്നതാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന അത്തരം പ്രശ്നങ്ങൾ, ഇപ്പൊ പെരിയ ഇരട്ട കൊലപാതകത്തിന്റെ കാര്യത്തിൽ തന്നെ അന്നുണ്ടായിട്ടുള്ള ആ ഒരു തിരിച്ചടി മറികടക്കാൻ പാർട്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? പെരിയ ഇരട്ട കൊലപാതകം അന്ന് തന്നെ പാർട്ടി തള്ളി പറഞ്ഞിട്ടുള്ളതാണ്. അത്യന്തഹീനമായിട്ടുള്ള നടപടിയാണത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി, CBI അന്വേഷണത്തിന് രക്ഷിക്കാൻ വേണ്ടി വലിയ തരത്തിലുള്ള പണം ചെലവാക്കുകയല്ലേ സംസ്ഥാന സർക്കാർ? അതെ, അതെപ്പോഴാ സംസ്ഥാന സർക്കാർ എപ്പോഴാ? അത് ഇപ്പൊ പാർട്ടി അതിന് വേണ്ടിട്ട് മെനക്കെടുന്നുണ്ട്, പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പാർട്ടി രക്ഷപ്പെടുന്ന എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ KV കുഞ്ഞിരാമൻ അടക്കമുള്ള പാർട്ടിയുടെ നേതാക്കന്മാരെ അതിൽ പ്രതികളാക്കി. അതുവരെ CBI, ആ CBI ഇടപെടുന്നത് വരെ ഞങ്ങൾ ഇടപെട്ടിരുന്നില്ല. ഞങ്ങൾ പാർട്ടി അതിനുവേണ്ടി ശ്രമിച്ചിരുന്നില്ല. പ്രതികൾ മാത്രമാണ്. CBI വന്നതിന് ശേഷമാണോ അത് പ്രശ്നം? KV അടക്കമുള്ള പാർട്ടിയുടെ നേതാക്കന്മാരെ CBI കള്ളക്കേസിൽ പെടുത്തി. അതിൽ CBI വരാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്തുകൊണ്ടാണ്? അത് സംസ്ഥാന സർക്കാരിന്റെ ഇതല്ലേ? അല്ല, അത്യന്തം നീചമായ ഒരു കൊലപാതകം, ഇരട്ട കൊലപാതകം CBI അന്വേഷിക്കുകയാണെങ്കിൽ അന്വേഷിക്കട്ടെ എന്നല്ലേ തീരുമാനിക്കേണ്ടത്? അതല്ലേ പറഞ്ഞിട്ടുണ്ട്? ഇവിടുത്തെ പോലീസിന് കുഴപ്പം? UDF ഉണ്ടാകുമ്പോൾ ഇതേ പോലീസല്ലേ പലതും അന്വേഷിച്ചത്? ഇവിടുത്തെ ഏറ്റവും ലോകോത്തരമായ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതല്ലേ നമ്മുടെ കേരള പോലീസ്? ആര് ഭരിച്ചാലും പ്രതികൾക്ക് ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണോ ഇപ്പോഴും നിലപാട്? അല്ല, അത് കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്? ഇതാരെങ്കിലും അവരോ ഞങ്ങളോ തീരുമാനിച്ചാൽ അങ്ങ് ശിക്ഷ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ കോടതി തീരുമാനിക്കട്ടെ. കോടതിയിൽ കേസുണ്ട്. പിന്നെ ബാലകൃഷ്ണ, സാധാരണ ഇവിടെ കാസർഗോഡ് ജില്ലക്കാർക്ക് നല്ല പരിചയമുള്ള ആളാണ്, വളരെ ജനകീയമാണ്. പാർട്ടി സെക്രട്ടറി എന്ന് ഇപ്പോൾ രണ്ടാമത്തെ ടേമല്ലേ. അപ്പോൾ പക്ഷേ കേരളത്തിന് അല്ല, പൊതുവിൽ ബാലകൃഷ്ണ മാഷ അത്ര അറിയണമെന്നില്ല മറ്റു നേതാക്കളെ പോലെ. അപ്പോൾ ബാലകൃഷ്ണ മാഷ സ്വയം ഒന്ന് പരിചയപ്പെടുത്തുമോ, ആരാണ്, എന്താണെന്ന്? ഞാൻ എന്നെ സംബന്ധിച്ച് ഈ കാസർഗോഡിൻ്റെ മണ്ണിൽ പറന്ന് വീണ്, ഈ മണ്ണിൽ വളർന്ന്, ജനങ്ങളിടയിൽ പ്രവർത്തിച്ച്, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. രാഷ്ട്രീയത്തിന് വേണ്ടി ജോലി നിന്ന് സ്വയം വിരമിച്ചു. ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ LC സെക്രട്ടറി മുതൽ പടിപടിയായി സംസ്ഥാന കമ്മിറ്റി, ജില്ലാ സെക്രട്ടറി ആയിട്ട് ഇരുന്ന ഒരാളാണ്. സ്വാഭാവികമായി ഞാൻ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൻ്റെ സംസ്ഥാന വൈസ് ചെയർമാനായിരുന്നു. എന്നെ അറിയാത്ത ഒരു തൊഴിലാളിയും ഈ സംസ്ഥാനത്ത് എവിടെയും മാത്രമല്ല സംസ്ഥാനത്തും അറിയാം. ഞാൻ തൊഴിലുറപ്പ് സംഘടനയുടെ അത് ഉണ്ടാക്കിയിട്ടുള്ള ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഞാൻ എല്ലാ ജില്ലകളിലും പോയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ TV അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ അധികം ഇടപെടാറില്ല എന്നുള്ളത് മാത്രമാണ്. മറ്റു രീതിയിലല്ല നോക്കും. ഞാൻ ഇവിടെ കയ്യൂർച്ചി മൈന പഞ്ചായത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട്, ജില്ലാ പഞ്ചായത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ആ സന്ദർഭത്തിലാണ്, അതിനു മുമ്പും പിമ്പും ദേശീയ അവാർഡ് ജില്ലാ പഞ്ചായത്തുകൾ കിട്ടിയിട്ടില്ല. ഞാൻ ഉണ്ടാകുമ്പോഴാണ് അന്നത്തെ രാഷ്ട്രപതി ശ്രീമതി പ്രതിഭ പാട്ടീൽ നിന്നും ദേശീയ അവാർഡ് 2 വാങ്ങിയ ഒരാളാണ്. എൻ്റെ അഭിമാനമായിട്ട് ഞാൻ പറയുന്നില്ല, ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട്. അങ്ങനെ വിവിധ രംഗ കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് വിവിധ തരംഗങ്ങളിൽ. അപ്പൊ ആദ്യമായിട്ടാണ് മാഷ് പക്ഷേ ഒരു ഉയർന്ന പാർലമെന്ററി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത് അല്ലെ? അല്ല, അത് സ്വാഭാവികമായി ഇപ്പോഴാണ് പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നത്.
ഇതിനൊക്കെ നല്ല വിശ്വാസമുണ്ട്. ഞാൻ പോയടുക്കൊക്കെ വളരെ ശുഭാപ്തി വിശ്വാസം. നാട്ടുകാരോടും കൂടി ഞാൻ ഒന്ന് ജസ്റ്റ് ചോദിക്കട്ടെ, എന്ത് പറയുന്നു മാഷ്ടെ? ഉറപ്പിച്ച് ചെയ്യും, നല്ല ഭൂരിപക്ഷത്തോട് ചെയ്യും. കഴിഞ്ഞ തവണ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. അനുഭവത്തിലൂടെ മനസ്സിലായി, എം ബി എന്ന നിലയിൽ രാജ്മോഹനുണ്ണിത്താൻ സമ്പൂർണ്ണ പരാജയമാണ്. ഈ നേരത്തെ സാറ് പറഞ്ഞ ഐമാസലൈറ്റും അദ്ദേഹത്തിന്റെ രണ്ട് ഫോട്ടോ ഒഴിച്ച് കാസർഗോഡ് ജില്ലയിൽ എവിടെ പരിചയാലും വേറെ ഒരു വികസന പ്രവർത്തനമില്ല. അതിന് മുന്നേ നമ്മുടെ നാട്ടിൽ നടന്ന കരുണാരട്ടൻ ഉൾപ്പെടെയുള്ള എം പിമാർ. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ, ഈ മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലങ്ങളിലേക്ക് വരുമ്പോ അവിടെ നല്ല സ്വാധീനം, ലീഗ് ഭയങ്കര നല്ല ശരിയും. നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ കല്യാണ വീട്ടിലും മരണ വീട്ടിലും പോയി സെൽഫി എടുക്കുന്ന അങ്ങനെയൊക്കെ ഇടപെടുന്നുണ്ട്. അല്ല, മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഒരു പിന്തുണയുണ്ടോ? ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇടതുപക്ഷം, നമുക്കറിയാലോ ഇടതുപക്ഷമാണ് ശരിയായ എല്ലാവരും. 100% യാതൊരു സംശയം ഇല്ലാതെ പാട്ടും പാടി ജയിക്കും, പാട്ടും പാടി ജയിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പരശുമാഷ്ക്ക് എല്ലാവിധ ആശംസകളും, കേട്ടോ? ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് തിരക്കുണ്ടാവും, നടക്കട്ടെ. അപ്പോ നമ്മൾ ആദ്യത്തെ ഒരു സംസാരം പൂർത്തിയാക്കുകയാണ്. ഇത് ചെറുത്തൂര് എന്ന് പറയുമ്പോൾ ചെറുത്തൂര്, കാഞ്ഞങ്ങാട്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പുതുമ, കാഞ്ഞങ്ങാട്, പയ്യന്നൂര്, തൃക്കരിപ്പൂർ, ഈ നാല് മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് യാതൊരു സംശയം ഇല്ല. കഴിഞ്ഞ തവണ കുറച്ച് വോട്ടുകളുടെ കാര്യത്തിൽ ഒരു കുറവുണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം എൽ ഡി എഫിന് അനുകൂലമാണ്. അതേസമയം കാസർഗോഡ്, മഞ്ചേശ്വരം മണ്ഡലങ്ങളാണ് കുറച്ച് സംശയത്തിലുള്ളത്. എനിവേ, നമുക്ക് നോക്കാം. രാജ്മോഹനും ഉണ്ണിത്താനെയും കൂടെ നമുക്കൊന്ന് കാണേണ്ടതുണ്ട്. അവിടേക്കൊന്ന് പോയി. താങ്ക് യു.